ജിനി ചേട്ടാ ജിനി ചേട്ടാ, എനിക്കൊരു ഐ ഡ്രോപ്പ് വന്നിട്ടുണ്ട്, ഒന്ന് എടുത്തു തരാമോ? ഞാൻ ടോപ്പ് ഒന്നും ചെയ്യാറില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ. പിന്നെന്തിനാ മുത്തേ ചേട്ട ജീവിച്ചിരിക്കുന്നേ? എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് യെസ് യെസ്, ഞാൻ വീണ്ടും വന്നു. സോ ഇന്നലെ വന്നിരുന്നു, അതേപോലെ തന്നെ മിഞ്ഞാന്നും വന്നിരുന്നു, അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു അക്കൗണ്ട്, അതായത് നിങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, സോ അതിലൊരാളുടെ അക്കൗണ്ടിൽ നമ്മളെന്താണ് ഇന്നൊരു എയർഡ്രോപ്പ് എടുത്തു കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, 29 രൂപയുടെ ഒരു എയർഡ്രോപ്പാണ്. സോ 29 രൂപ എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു പുച്ഛവാകം ഉണ്ടാവും, അത് ഞാൻ പറയാം. ഓക്കെ, സോ ഇത് ഇവൻ എടുത്തു കൊടുക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. സോ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും അടിപൊളി ഗൺ ക്രിയേറ്റും കാര്യങ്ങളും മറ്റും 300 ഡയമണ്ടും കാര്യങ്ങൾക്കുള്ള ഒരു അടിപൊളി എയർഡ്രോപ്പാണ്. സോ ഈ ഒരു എയർഡ്രോപ്പാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. സോ ഇത് എടുത്തു കൊടുക്കാനുള്ള കാരണവും അതേപോലെ തന്നെ പുള്ളിക്കാരൻ എങ്ങനെയാണ് എന്നുള്ള കാരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ജിന്നീസ് ഹിയർ. നിങ്ങൾക്ക് സ്പോർട്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ച് പൈസ ഉണ്ടാക്കാനേ പറ്റും. നമ്മുടെ ഫുട്ബോൾ, ക്രിക്കറ്റ് അതുപോലത്തെ, അതിന് പറ്റിയ ആപ്ലിക്കേഷനാണ് BC16. ഒരു അടിപൊളി ബെറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ബെറ്റ് വെച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. BC1X എന്ന കോഡ് യൂസ് ചെയ്ത് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. സോ ഗൈസ്, നമുക്ക് ഈ ഒരു എയർഡ്രോപ്പ് ഇവൻക്ക് എടുത്തു കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ എയർഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരുന്നതായിരിക്കും. സോ അതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ഇത് എന്തിനാണ് എടുത്തു കൊടുത്തത് എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ലൈവ് വന്നിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു ലൈവ് വന്നിരുന്നു. സോ ആ ലൈവിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതിൽ എനിക്ക് എന്ത് ചെയ്ത് കുറച്ച് രൂപയൊക്കെ എനിക്ക് സൂപ്പർ ചാറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനാണ് എൻ്റെ പ്ലാനിങ്. അത് അലോക്കോ ഡ്രോപ്പോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ടോപ്പപ്പോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ചെറിയൊരു ഭാഗം എടുത്തിട്ട്. അങ്ങനെ ഇപ്രാവശ്യം വലിയ സൂപ്പർ ചാറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ചെറിയ രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഡ്രോപ്പ് എടുത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, സോ അതാണ് ഇവൻക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടോപ്പപ്പും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കയ്യിലൊരു മഞ്ഞ പോക്കർ ഇരിപ്പുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പുള്ളിക്കാരൻ കളിച്ചിട്ട് നേടിയതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഒരു പുതിയത് ഇവൻ്റ് വന്നിരുന്നു. സോ അതിലൂടെ കളിച്ചിട്ട് നേടിയതാണ് ഈ മഞ്ഞ പോക്കർ. സോ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ എടുത്തു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ എടുത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അന്ന് ഞാൻ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടും, 29 എയർഡ്രോപ്പ് വന്നവർ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇടും. അപ്പം നിങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾക്ക് ഞാൻ എടുത്തു കൊടുക്കുന്നതായിരിക്കും. സോ അല്ലാത്ത ടൈമിൽ എടുത്തു കൊടുക്കത്തില്ല, ഞാൻ സ്റ്റോറി ഇടുന്ന ആ ടൈമിൽ മാത്രം. സോ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് അവൻ്റെ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഫ്രീയും കാര്യങ്ങളൊക്കെ കിട്ടിയ ഇമോട്ടാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ. എന്നാലും ചെറിയ രീതിയിൽ ടോപ്പപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ 2 എലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കയ്യിൽ കിടക്കുന്ന മഞ്ഞപ്പോക്കർ നിങ്ങൾ നോക്കണ്ട, അത് കളിച്ചിട്ട് നേടിയതാണ്. സോ ഞാൻ പറഞ്ഞല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, 2-3 ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട് അങ്ങനെ പുള്ളിക്കാരനെ കിട്ടിയതാണ്, അങ്ങനെ പുള്ളിക്കാരനെ എടുത്ത് കൊടുത്താണ്. ഓക്കെ, സോ ഡ്രോപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ 29 രൂപയുടെ ഡ്രോപ്പാണ്. അപ്പോൾ 300 ഡയമണ്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്കാറിൻ്റെ ക്രിയേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ AK ക്രിയേറ്റ് ഉണ്ട്, F41 ക്രിയേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഏതൊരു ഗണ്ണിൻ്റെ ക്രിയേറ്റും കൂടെ ഉണ്ട്. സോ എന്തായാലും നമ്മളിത് എന്താ ചെയ്യാണ്, എടുത്ത് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ഇത് ഡ്രോപ്പ് എടുക്കാനായിട്ട് പോകണം. സോ അതെ, ഇവിടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സോ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇനി ക്രിയേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകണം. കാരണം ഏതെങ്കിലും ഒരു ഗണ്ണ് പെർമനൻ്റ് അടിച്ചാലോ, ഓക്കെ പറയാൻ പറ്റത്തില്ല, ചില ടൈമിൽ അടിക്കും ചില ടൈമിൽ അടിക്കത്തില്ല, അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസാണ്. സോ ഇതിന് മുമ്പ് ഞാൻ ഒരാൾക്ക് ബണ്ണി MP40 എടുത്ത് കൊടുത്തിരുന്നു, അതേപോലെ തന്നെ വേറെ കാര്യങ്ങൾക്ക്
എടുത്ത് കൊടുത്തിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് എന്താ ഈ ഒരു ക്രിയേറ്റ് അതേപോലെ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം അതിനുമുമ്പ് ഇവൻ്റെ ജസ്റ്റ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരുവിധം ഫ്രീയും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ഈ മഞ്ഞപ്പോക്കറി. പിന്നെ അവൻ കളിച്ച് നേടിയതാണ്. ഓക്കെ, അതാണ് നമുക്ക് കളിക്കാൻ നല്ല രീതിയിൽ കളിക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതല്ലാത്തവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചുമ്മാ ഫ്രീക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത് തന്നെ. അവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കതും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ടോപ്പ് അപ്പ് ചെയ്യാറില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുന്നുണ്ട്, ബട്ട് വളരെ കുറവ്. ഓക്കെ, സോ നമ്മളിത് ഇവിടെ ക്രിയേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്തപ്പോൾ 300 ഡയമണ്ടും കിട്ടി, അതേപോലെ തന്നെ ഗൺ ക്രിയേറ്റുകളും കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ഗൺ ക്രിയേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് തുറക്കാനായിട്ട് പോകണം. സോ പെർമനൻറ്റ് കിട്ടും ഇല്ലേ എന്നറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഗറിയൻ്റെ മിക്കവാറും തേപ്പായിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തുറന്നപ്പോൾ നമുക്ക് 2 ഫാമാസ് കിട്ടി. പിന്നെ നോക്കിയപ്പോൾ മുഴുവൻ ദിവസത്തിനാണ് കേട്ടോ, പെർമനൻ്റ് ഒറ്റൊന്നും അടിച്ചില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആ ഗ്രോസയുടെ ക്രിയേറ്റ് തുറന്നപ്പോൾ നമുക്കൊരു M10 സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു M4A1 സ്കിന്നും തുറന്നപ്പോൾ നമുക്ക് നമ്മുടെ അതേപോലെ തന്നെ മറ്റ് സ്കിന്നും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത്, കാരണം വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആവും. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗണ്ണിൻ്റെ സ്കിന്ന് പെർമനൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ബാക്കിയുള്ളൊന്നും പെർമനൻറ്റ് കിട്ടത്തില്ല, ഒറ്റൊന്ന് മാത്രം പെർമനൻറ്റ് കിട്ടി. സോ അത് വലിയ രീതിയിലുള്ള ഗൺ ക്രിയേറ്റും കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും പോട്ടെ, ഓക്കെ, ഒന്നെങ്കിലും ഒന്ന് കിട്ടിയല്ലോ, സോ അതിനെ വലിയ കാര്യം. എന്തായാലും ഇതേ ഞാനിവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ സ്റ്റോറി ഇടുന്ന ടൈമിൽ നിങ്ങൾ എനിക്ക് എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഇപ്പോൾ എങ്ങനെ കയറ്റി കാണാം. ഓക്കെ.